പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം. എല്ലായിടത്തും മഴയൊക്കെ പെയ്ത് വെള്ളപ്പൊക്കമൊക്കെ ആയിരിക്കും അല്ലെ? ഇങ്ങനെ മഴയും വെള്ളപ്പൊക്കം ഒക്കെ ഉള്ളപ്പോഴ് വീട്ടിൽ പണ്ട് എപ്പോഴും സന്ധ്യ ആകുമ്പോ ചക്കക്കുരുവോ അല്ലെങ്കിൽ കശുവണ്ടിയോ ഒക്കെ വറക്കുമായിരുന്നു. ചെന്നൈയിലാണെങ്കിൽ ഇങ്ങനെ ഭയങ്കര മഴയൊക്കെ പെയ്യുമ്പോ ഞാൻ ഇതൊക്കെ ഓർക്കും കേട്ടോ. ഇതിന്റെയൊക്കെ ഒരു മണം എന്ന് പറഞ്ഞ ഒരു വല്ലാത്ത മണമാണ്. അപ്പൊ അപ്പുറത്തെ വീട്ടിൽ വറുത്താ പോലും നമ്മുടെ വീട്ടിൽ അതിന്റെ മണം എത്തും. അപ്പൊ ഈ തവണ നാട്ടിൽ വന്നപ്പോ നല്ല വെള്ളപ്പൊക്കം മഴയൊക്കെ അല്ലേ. അപ്പൊ ഞാൻ അമ്മച്ചൂട് വന്നു എനിക്ക് പണ്ടത്തെ പോലെ തന്നെ ചക്കക്കുരുവും കശുവണ്ടിയും ഒക്കെ വറുത്തരുന്നു. പക്ഷെ കശുവണ്ടി നമുക്കിപ്പോ ഇവിടെ ഇല്ല. അപ്പൊ ചക്കക്കുരു വറുത്തരാന്ന് പറയണ്ട അമ്മച്ചി. അപ്പൊ ഇത് നമ്മുടെ വീടിന്റെ ഉള്ളല്ല കേട്ടോ, ഇത് നമുക്ക് പുകയ്ക്കാൻ വേണ്ടി ഈ കൊടമ്പുള്ളിയും ഒക്കെ പുകയ്ക്കാൻ വേണ്ടി പുറത്തൊരു പോപ്പര പോലെ ഉണ്ട് അവിടെയാണ്. പണ്ട കാലത്തൊക്കെ എന്റെ കുഞ്ഞു ഓർമ്മയില് ചക്കൂര് സൂക്ഷിക്കുന്ന വെച്ചാൽ മണ്ണിട്ട് മണ്ണ് കുത്തി പെരയുടെ ഒരു മൂലയില് പ്രത്യേകിച്ച് ചാണകം വഴിയൊരു മുറിയാണ് പണ്ട് തൊട്ടുള്ളത്, എല്ലാ വീടുകളിലും തന്നെ കാണും. അവിടെ മൂലയില് നമ്മള് ചക്കൂര് കൂട്ടിയിട്ട് നല്ല ചക്കൂര് കൂട്ടിയിട്ടിട്ട് നമ്മളെ പുറ്റുമണ്ണ് എടുത്ത് അതിന്റെ മുകളിൽ ഇങ്ങനെ പൊത്തി വെക്കും. ആ ചക്കൂരിനൊരു കേടുകൂടാതെ രണ്ടു മൂന്ന് മാസം ഇരുന്നോളും. അതിന് കുറേശ്ശെ ദിവസം അടർത്തിയെടുത്താൽ പണ്ടൊക്കെ ചക്കക്കുരു തോരനുണ്ടാക്കണതും ചക്കൂര് വറക്കണതും ഒക്കെ. നമ്മുടെ ചക്കൂര് വറക്കാൻ സാധാരണ പണ്ടോട്ട് ഉപയോഗിച്ചിരുന്നതാണ് വറകലം എന്ന് പറയും. ഇത് വറകലം മണ്ണുകൊണ്ടുള്ള കലമാണേ. ഇത് വറക്കാൻ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. നമ്മൾ സാധാരണ മൂന്ന് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാറ്, പുളിയിലും ഇടാൻ ഉപയോഗിക്കാറുണ്ട്, പിന്നെ ഉണ്ടാക്കുന്നത് ഈ ഉഴുന്നപ്പം അതായത് പെസകപ്പം ഉണ്ടാക്കി ഉപയോഗിക്കും, പിന്നെ ഉള്ളത് ഇങ്ങനെ ചക്കക്കുരു വറക്കല് അരി വറക്കലിനൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട്. ഇത് പക്ഷേ പെസാപ്പം ഉണ്ടാക്കുമ്പോ ഇതിന്റെ ഉള്ളിലല്ല ഉണ്ടാക്കണേ, ഇതിന്റെ ഉള്ളിൽ തീയിട്ടിട്ട് അടിയുടെ ഉരുള് വെയില് ആണ് അപ്പം ഉണ്ടാക്കണം. ഇറകടുപ്പിൽ ഉണ്ടാക്കിയാലേ ശരിയാവുള്ളു. നമ്മുടെ സ്റ്റൗവിന്റെ മുകളിൽ ഈ മൺകല ഒത്തിരി വെച്ചിട്ടുണ്ട്, ഒത്തിരി ആൾ ഉപയോഗിച്ചിട്ടുണ്ട്, അതിന്റെ അടി വിള്ളലുണ്ടാവും. ഇതിനിപ്പോ നമ്മള് ചക്കൂര് വറകലത്തിലിട്ടു കേട്ടോ. ഇനി ഇടയ്ക്ക് നമ്മള് ഒരു അഞ്ചു മിനിറ്റ് രണ്ടു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം, എന്നാൽ എല്ലായിടത്തും ശരിയായിട്ട് ചൂട് കിട്ടുകയുള്ളൂ. അതിന് ഇളക്കി കൊടുത്ത് നമ്മൾ ഒരു അരമണിക്കൂറിലുള്ള ചക്കക്കുരു വറുത്തെടുക്കാൻ പറ്റും. നമുക്ക് നല്ല തീ ഉണ്ടെങ്കിൽ നമുക്ക് വേഗം വറുത്തെടുക്കാം. വറുത്തെടുത്ത ശേഷം അതിന്റെ പുറത്തെ തൊണ്ടെല്ലാം അപ്പൊ തന്നെ പൊളിഞ്ഞു പോകും. സാധാരണ രീതിയിൽ നമുക്ക് ജാനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലൊക്കെ ഇഷ്ടം പോലെ ചക്കയുടെ കാലമാണ്. അപ്പം നമ്മള് ഈ കപ്പയൊക്കെ നമ്മൾ ഉണങ്ങി വെച്ചേക്കും. അതൊക്കെ ഒരു ഏപ്രിൽ മെയ് ഒക്കെ ആകുമ്പോഴത്തേക്കും അതൊക്കെ മഴ തുടങ്ങുമ്പോൾ തൊട്ട് തിന്നു തുടങ്ങും. ഈ പിന്നെ പച്ചക്കപ്പയൊക്കെ ഉണ്ടായി വന്ന സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സെപ്റ്റംബർ മാസം മണ്ണടുത്ത കപ്പയുടെ സീസൺ വേണമെങ്കിൽ ആ ഇടയ്ക്കുള്ള സമയം എന്ന് പറഞ്ഞാൽ പഞ്ഞക്കർക്കിടക. ആ കർക്കിടക സമയത്തേക്ക് വേണ്ടിയിട്ടാണ് ഈ ചക്കക്കുരു ആണ് മെയിനായിട്ട് തിന്നാനുള്ളൂ. അതെന്ന് വെച്ചാൽ പിന്നെ ഈ ഉണങ്ങി വെച്ചിട്ടുണ്ട് കപ്പയുണ്ട്. കപ്പ ഉണക്കപ്പയ്ക്കകത്ത് നമ്മൾ ചക്കക്കുരു പൊളിച്ചിട്ട് പുഴുക്കുണ്ടാക്കും. പിന്നെ ഉണ്ടാക്കുന്നത് ഈ സാധനം ചക്കക്കുരു പുഴുങ്ങി തിന്നും, പിന്നെ വറുത്ത് തിന്നും. ഇതിൽ ഏറ്റവും ടേസ്റ്റ് ചക്കക്കുരു വറുത്ത് തിന്നാണ്. അപ്പൊ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ വൈകുന്നേരം ഈ പള്ളിക്കൂട്ടത്തും മിഠായും നനഞ്ഞു ഒലിച്ച് വീട്ടിലേക്ക് ഒരു മാതി ഓർക്കാൻ അമ്മ ചക്കക്കുരു വറുത്ത് വെച്ചേക്കണ്ടോന്ന് ഓർത്തേ വരുള്ളൂ. കാരണം അന്നത്തെ കിട്ടുന്ന ഏറ്റവും വലിയ വിഭവം എന്ന് പറഞ്ഞാൽ ചക്കക്കുരു വറുത്തും തേങ്ങാക്കൊത്തുവാ. അത് എല്ലാ വീട്ടിലും സർക്കാരിൻ തേങ്ങ കിട്ടിയിരിക്കാൻ പറ്റില്ലെങ്കിൽ ചക്കക്കുരു വറുത്ത് വെച്ചേക്കും. മുറത്തിന്റെ അകത്ത് തൊല്ലി അതിന്റെ പുറത്തെ തൊല്ലി കളഞ്ഞിട്ട് തേങ്ങ കൊത്തി വെച്ചേക്കും, തേങ്ങാപ്പൂൾ കൊത്തി വെച്ചേക്കും. അപ്പൊ അതും കൂട്ടി തിന്നാനത് ഭയങ്കര രസമാണ്. അമ്മച്ചിയുടെ പഴയ കഥകളൊക്കെ കേൾക്കാൻ ഭയങ്കര രസമാണ്. ഇവര് 13 മക്കളാണേ, 7 ആണോ 6 പെണ്ണോ, വലിയ കുടുംബം. അപ്പൊ ഇങ്ങനെ ഇങ്ങനത്തെ ഓരോ കഥകളൊക്കെ പറയും. അമ്മച്ചി പറയും ഞങ്ങളൊക്കെ 100 വീതം വെച്ചാ കഴിച്ചത്, ഇച്ചിരി സാധനം ഉണ്ടെങ്കിലും അല്ലേ 13 അമ്മ പകുത്ത് തരുമായിരുന്നു. ഇന്നത്തെ പിള്ളേർക്കൊക്കെ എപ്പോഴും ഒരു കാര്യമാണ് പിടിവാശിയുണ്ട്. ഞങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല. മുറത്തിലേക്ക് കൊട്ടിയിട്ടുള്ളത് വേണമെങ്കിൽ എല്ലാരും കൊണ്ട് ചുറ്റും പുറം ഇരുന്ന് കൈക്കാരെന്ന് കാര്യക്കാരെന്ന് പറഞ്ഞ് പങ്കുവെച്ചങ്ങ് തിന്നും, അങ്ങ് തിന്നും, അത്രേ ഉള്ളൂ. അല്ലാതെ ഓരോരുത്തർക്ക് ഇത്ര വേണമെന്നൊന്നും പറയാനൊന്നും പറ്റൊന്നുമില്ല, അങ്ങ് തിന്നോണ്ടിരിക്കും. അപ്പൊ എല്ലാവർക്കും ഒരാളും മറ്റൊരാൾക്ക് കൊടുക്കല് അറിയാം. എല്ലാവർക്കും എല്ലാരും പങ്കുവെക്കാൻ മെടുക്കല, അതുകൊണ്ട് ഉള്ളതുകൊണ്ട് എല്ലാവർക്കും തിന്നെന്നുള്ളത് അറിയാലോ. അതുകൊണ്ട് ഓൾഡൻ ടെക്നോളജീസ് ഒക്കെ നമുക്ക് കൈപ്പിടിയിലാണ്. പണ്ടൊക്കെ എന്തോ ഇതിന്റെ പുറത്തെ തൊലി എല്ലാം കരിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളത് പാറ്റിയല്ലെന്ന് ചക്കക്കുരു. ഞങ്ങള് വീട്ടില് ഓരോരുത്തരായിട്ട് പരിചയപ്പെടുത്തിയില്ല. അമ്മച്ചീനെ പരിചയപ്പെടുത്തി, ഇനി അച്ചായനെ ഒരു ഞായറാഴ്ച പിടിച്ചിരുത്തി പരിചയപ്പെടുത്താം. ഇത് രാജമ്മച്ചേച്ചി കേട്ടോ, എന്റെ അമ്മച്ചീടെ
വലം കൈയും ഇടം കൈയും ആയിട്ട് വീട്ടിലെ കാര്യങ്ങളും പിന്നെ കോഴിയുടെയും പശുവിന്റെയും പൂച്ചയുടെയും കാര്യങ്ങളെല്ലാം നോക്കുന്ന രാജവൻ ചേച്ചിയാ. അപ്പൊ രാജവൻ ചേച്ചി ഞങ്ങളുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെയാ. ചേച്ചിയുടെ നാട് എവിടെ ചേച്ചി? ബെന്നൂർക്കുടി. കോതമംഗലം അടുത്താണ്. കോതമംഗലം കഴിഞ്ഞാണ് കൊറേ നാളെ രാജവൻ ചേച്ചി ഇവിടെ ഞങ്ങളുടെ കൂടെ നിക്കാൻ തുടങ്ങിയിട്ട്. അപ്പൊ ഇതാണ് കേട്ടോ ചക്കക്കുരു വറുത്തത്. ഇത് ചുമ്മാ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, എന്നാലും ഇത് വെച്ച് ഒരു ഉണ്ടയും കൂടെ ഉണ്ടാക്കാന്ന് പറഞ്ഞു മച്ചി. ചക്കക്കുരു മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്താ പരിപാടി? തേങ്ങയും ശർക്കരയും കൂടെ ഇട്ടിട്ട് നമ്മളൊന്നും കൂടെ ആണോ അത്രയുള്ള പരിപാടി, എന്നിട്ട് ഉണ്ടി ഉരുട്ടിയെടുക്കും. അതിനിടയ്ക്ക് രാജമച്ചേച്ചി ഒരു കോമ്പിനേഷൻ പറഞ്ഞു, ചക്കക്കുരു ഇതുപോലെ ചുട്ട ചക്കക്കുരു എടുത്തിട്ട് ചുട്ട ചക്കക്കുരു മുളക് ചമ്മന്തിയിൽ മുക്കി കഴിക്കുന്നതാണ്. നമ്മുടെ ഈ കപ്പപ്പുഴുക്ക് കഴിക്കാം, ഇത് കപ്പ വട്ടം കണ്ടിച്ചു കഴിക്കുന്നു. ശർക്കരയും തേങ്ങയും ചേർത്ത് ഉണ്ടുണ്ടാക്കാൻ പോട്ടോ. ശർക്കര ഇട്ടു, ശർക്കരയും തേങ്ങയും ചക്കക്കുരു പൊടിച്ചതും ചേർത്ത് ആണ് ഉണ്ടുണ്ടാക്കുന്നത്. മഴക്കാലത്തൊക്കെ അമ്മച്ചി ഒരുപാട് ഉണ്ടാക്കി തന്ന ചക്കക്കുരു, ഇതിന് പേരുണ്ടോ? ചക്കക്കുരു ലഡു. ലഡു എന്ന് വേണമെങ്കിൽ പറയാം. ഇന്നത്തെ കാലത്ത് അത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പറ്റിയത് ഒത്തിരി സന്തോഷം. പിന്നെ അമ്മച്ചിക്ക് ഞാൻ പറയാണ്ടോ, ഇത് എന്റെ സഹോദരങ്ങൾക്കെല്ലാം ആ അമ്മച്ചിയുടെ എല്ലാ സഹോദരങ്ങൾക്കും വേണ്ടി ഇത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പൊ വീണ്ടും ഒരു ബ്ലോഗ് ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ 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 ബൈ. മിന്നോട് ബൈ ബൈ. Please subscribe and press the bell button.